ഉറക്കമില്ലാതെ ധോണി. PT7 എന്ന കാട്ടാനയുടെ നിരന്തര ആക്രമണം മൂലം ഒരു മാസത്തിലേറെയായി തീർത്തും ദുരിതത്തിലാണ് പാലക്കാട്ടെ ധോണി ഗ്രാമവാസികളുടെ ജീവിതം. രാപ്പകലില്ലാതെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നതിനാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലും പേടിച്ചാണ്. പലരും ആനയ്ക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധോണി ഗ്രാമവാസികളുടെ ഉറക്കം പോയിട്ട് ഏതാണ്ട് ഒരു മാസത്തിലേറെയായി. കാരണം PT7 എന്ന കാട്ടാന ദിനം പ്രതി എന്നോണമാണ് ഈ ഗ്രാമവീഥികളിലൂടെ വൈകുന്നേരമായാൽ ഇറങ്ങുക. ഏറെ നേരം ആളുകൾ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചുമൊക്കെ ആനയെ വനാതിർത്തി കടത്തും. പക്ഷെ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഈ കാട്ടാന നാടിറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആന മാത്രമല്ല, പന്നി, കാട്ടുപന്നി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പൊ ആനകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ള പ്രശ്നം കൂടി ഇപ്പൊ ഒരു വിഷയമായിട്ടുണ്ട്. PT7 കൂടെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു കൊമ്പനും ഒരു മോഴയാണ്. ഈ കൊമ്പൻ ശിവരാമൻ അപകടത്തിൽപ്പെടുമ്പോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ കൊമ്പനാണ് ശരിക്കും. അപ്പോൾ വ്യാപകമായിട്ട് കൃഷിനാശം മാറി, നമുക്ക് ആൾനാശം ഉണ്ടായി. ഇനിയും ആർക്കും എന്തും സംഭവിക്കുക. കാരണം നേരത്തെ ഈ കൃഷിയിടങ്ങളിൽ രാത്രിയുള്ള കാവൽ മതിയായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പകല് യാത്ര സാധ്യമാകുന്നില്ല. വ്യാപകമായ കൃഷിനാശം ഉണ്ടായി, നെൽകൃഷിയൊക്കെ നശിപ്പിച്ചിരുന്നല്ലോ. അപ്പം നിങ്ങൾ കർഷകരൊക്കെ എന്താ ചെയ്യുക? രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരിക്കുകയാണ്. മുഴുവൻ മാസങ്ങളായിട്ട് കൃഷിക്കാവലുമായിട്ട് അതുപോലെ തീയ്യക്കെട്ട് അങ്ങനെ കാവലിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഈ കമ്പിയിൽ വന്ന് മുട്ടി, ഇത് സ്റ്റേ വലിച്ചിരിക്കുകയാണ്. മറ്റേ ഷോക്ക് അതിൽ വന്ന് മുട്ടും, മുട്ടുമ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോകും. ഒന്നും സുഖമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബസ്സില്ല ധോണിക്ക്. അപ്പോൾ നടന്ന് വരികയല്ലാതെ രക്ഷയില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ വരില്ല, ഓട്ടോറിക്ഷ ഒന്നും വിളിച്ചാൽ വരില്ല, വരില്ല, രാത്രി വിളിച്ചാൽ വരില്ല. ഇവിടെ ആനയാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അവർ അവരെ കുറ്റമുണ്ട് കാര്യമില്ല. അതെ, വില കുറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ആരും പെട്ടെന്നൊന്നും വന്ന് 10 സെന്റ് സ്ഥലം വാങ്ങിക്കാനുള്ള തീരുമാനം എടുക്കില്ല. ഇതിപ്പോൾ ആന പകലടക്കം റോഡിലൂടെയും എല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കഥ കഴിഞ്ഞു തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ധോണി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം തുടർന്നാൽ ഇവരുടെ ജീവിത വരുമാനം തന്നെ മുട്ടിപ്പോകുന്ന സ്ഥിതിയുണ്ട്. എന്തായാലും PT7 പിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.